ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ, കാരണം തൊടുപുഴ നഗരസഭയുടെ ഒരു വൃദ്ധ വികലാംഗ സദനമായ മുതലക്കുടത്തിനടുത്ത് പഴുക്കാവളെന്ന സ്ഥലത്താണ് ഞാൻ ഇന്നുള്ളത്. അവരുടെ അവിടുത്തെ അന്തേവാസികളെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് കാണാറുണ്ട്. അപ്പോൾ ഇന്ന് അവരെ വന്ന് കാണാനും അവരുമായിട്ട് സംവദിക്കാനും അതുപോലെ തന്നെ അവർക്ക് പുതുവസ്ത്രം പെരുന്നാൾ പ്രമാണിച്ച് പുതുവസ്ത്രം, പെരുന്നാൾ മാത്രമല്ല ഈസ്റ്റർ, വിഷു എല്ലാത്തിൻ്റെ ഒരു സമ്മിശ്ര സമ്മേളനമാണ്. നമ്മുടെ അറിയാലോ, നമ്മുടെ നാട് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടും, അവരുമായിട്ട് നമുക്ക് സംസാരിക്കും. അവർ കലാകാരന്മാരൊക്കെ ഉണ്ട്, ഒരു പാട്ടൊക്കെ പാടും, അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. പാട്ട് പാടുന്നവർക്ക് എന്താ, എന്താണെന്നറിയില്ല, നിങ്ങളുടെ അടുത്ത് വരുന്ന ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെ ഒരു ഒരു വർഷത്തിൽ ഒന്നെങ്കിലും കാണുക എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സത്യത്തിൽ അതിനാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. വെറുതെ ഒരു എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അതിന്? വെറുതെ ഓടി വന്ന് നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഹാപ്പിയാണോ? ഏ, എല്ലാവരും സന്തോഷമാണോ ഇരിക്കുന്നേ? ആരും പറയുന്നില്ലല്ലോ, ഹാപ്പി അല്ലേ? എന്താ നിങ്ങൾ ഹാപ്പി ആവാൻ കാരണം? ഏ, നല്ല ആഹാരം കിട്ടുന്നോണ്ടാണോ? ആണോ? ഏ, അതും ഉണ്ടല്ലേ, പിന്നെ എന്താ കാരണം? ഏ, ഒന്ന് പറഞ്ഞേന്നേ, നമുക്കൊന്ന് വർത്താവ് പറയുന്നത് എന്താ പ്രസംഗിക്കുന്നതിൽ എന്താ കാര്യം? പ്രസംഗത്തിൽ കാര്യമൊന്നുമില്ല. അരി കുഴിച്ചു വയ്ക്കുക, അതിനെ പരിപാലിക്കുക, അല്ലെങ്കിൽ പച്ചക്കറി കുഴിച്ചു വയ്ക്കുക, അതൊക്കെ അല്ലേ സന്തോഷം എന്ന് പറയുന്നത്, അല്ലേ? ഇത്തിരി പ്രായമായപ്പോഴും നമ്മുടെ സന്തോഷം എന്തൊക്കെയാ? അതൊക്കെ തന്നെയല്ലേ. ഏ, അതിൽ അത് വളരുന്നത് നോക്കാനും അതിനകത്ത് ഒരു പൂവിടുന്നത് കാണാനും ഒരു കായിടുന്നത് കാണാനും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ? ഏ, ഇവിടെ എന്താ പൂക്കളും എല്ലാം പോയി, ഇനി വീണ്ടും നട്ടാൽ മതി കേട്ടോ. ഞാൻ വേണമെങ്കിൽ തരാം, തൈകളൊക്കെ തരാം. ഏ, ഒന്ന് നട്ട് പരിപാലിക്കൂലോ, അടുത്ത വർഷം വരുമ്പോ ചെടികളൊക്കെ ഉണ്ടാവണം. ആ ഓക്കെ, ഉണ്ടോ? അപ്പൊ ചെടികളോടൊക്കെ താല്പര്യമുള്ളവര് ഇവിടെ ഉണ്ട്. ഞാനും ചെടികളൊക്കെ ഭയങ്കര സ്നേഹിക്കുന്ന ആളാണ്. റസൂലേ നിൻ കനിവാലേ, റസൂലേ 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 നിൻ വരവാലേ, റസൂലേ റസൂലേ പാരാഗ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ.